വരൂ മോളെ. അതെ ചേട്ടാ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ പറഞ്ഞ അമ്പലം ഇതല്ലേ? അതെ ചേട്ടാ, നീ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2000 രൂപ കുറയ്ക്കാം. Love you, baby. കൈ വിട്, ഇതൊരു അമ്പലാണ്, എന്ത് മഞ്ചുരേത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇടാൻ എന്തെങ്കിലും കിട്ടുവോ? എന്ത് അണ്ണാ, എന്തിനാണ് ചോദിക്കുന്നത്? പുതിയ വസ്ത്രം വല്ലതും കിട്ടുവോന്ന്. ഇവൻ എന്തിനാണ് പുതിയ വസ്ത്രം, വല്ല സെക്കൻഡ് ഹാൻഡ് കിട്ടെങ്കിൽ വാങ്ങിച്ചിട്ട്. നമസ്കാരം, നീ പോയി മേടിച്ചോ, ഞാൻ പറഞ്ഞു തന്നേക്കാം. ശരി, എന്തൊരു ബുദ്ധി. ശരി ചേട്ടാ. പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്, ഇതിന് സെപ്പറേറ്റ് ബില്ല് ആണോട്ടാ. അവരെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്റെ ബില്ല് എപ്പോ അടയ്ക്കും? അകത്തേക്ക് കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? ആ മനസ്സിലായി, എന്റെ പൊന്നി ചേച്ചിമാരെ ഇങ്ങോട്ടേക്ക് വാ. നിങ്ങൾക്കൊക്കെ എന്തിനാ പഞ്ച് ഡയലോഗ്? അങ്കിള് നിങ്ങൾക്ക് തരുന്ന ചിക്കനും കുപ്പിയും ആഗ്രഹിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് നിങ്ങളെ തന്നെ വിറ്റു, പക്ഷെ അവര് എന്നെ വിശ്വസിച്ചു. ഇല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരെയും പിടിച്ച് അടിച്ച് നിരപ്പാക്കും. അനിയ, പാട്ട് നല്ല ഒച്ചത്തിൽ വെക്ക്, എന്നാലേ അടിക്കൊരു രസം ഉണ്ടാവത്തുള്ളൂ. സൗണ്ട് കൂട്ട്. ഈയടി കണ്ടിട്ട് ചേട്ടന്റെ നാട് കണ്ണൂരാണെന്നാ തോന്നുന്നത്. എന്താടാ, ബാച്ച് ബാച്ചായിട്ടാണല്ലോ നിന്റെ ആളുകൾ വരുന്നത്. പോയ അഡ്മിഷനിൽ 2 വണ്ടി ഉണ്ടായിരുന്നു, ഈ അഡ്മിഷനിൽ 5 വണ്ടി ഉണ്ടല്ലോ. നീ ഒന്നും ഉണ്ടായിരിക്കടാ.
പറ്റില്ലെന്നാണോ വിചാരിച്ചത്? അതോ പറ്റില്ലെന്ന് വിചാരിച്ചോ? മതി മതി, ഇവിടെ ഇറങ്ങിക്കോ. അളിയാ, വളരെ നന്ദി. ബൈ, സൂക്ഷിച്ച്. സാവിത്രി, ഇനി എന്താണോ പറയാൻ പോകുന്നത്? വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ നടന്നതെല്ലാം കണ്ടിട്ട് സ്നേഹിച്ചാൽ വിവാഹം ഇങ്ങനെ നടക്കുന്നല്ലേ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചതല്ല, അത് സത്യമാണ്. സാവിത്രി, അത് വേറെ കാര്യം, നമ്മുടെ വേറെ കാര്യം. മോനെ, ഇതില് നീയുണ്ട്, എന്നെ അങ്ങ് വിട്ടേക്ക്. വീട്ടില് ബന്ധം നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ കല്യാണം കഴിക്ക? അവര് 3 ദിവസത്തേക്ക് ട്രെയിനിൽ കണ്ടുമുട്ടിയവരല്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ തീരുമാനിച്ചു. എന്റെ പൊന്നെ, എന്നൊന്ന് വെറുതെ വിട്. എന്റെ കല്യാണം തീരുമാനിച്ചതാണ്. പറഞ്ഞുകൊടുത്താ കുറ്റം ചോദിച്ചാ തെറ്റ്. പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എനിക്കാ, നിനക്കല്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? എന്റെ കല്യാണമാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. സാവിത്രി, 2 നിമിഷത്തിനുള്ളിൽ ട്രെയിൻ ഇവിടെ എത്തും. ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി, നിന്റെ മുത്തശ്ശിയുടെ മുമ്പിൽ ഞാൻ താലി കെട്ടും. നീ അതല്ലേ ചെയ്യൂ, പ്ലാറ്റ്ഫോമിന് ഓടിപ്പോയി കല്യാണം കഴിക്കാനല്ലേ നിന്റെ ഇഷ്ടം? അതിന് എന്നെ കിട്ടില്ല. നിന്റെ വീട്ടിൽ വന്ന് വീട്ടുകാരോട് സംസാരിക്കാം, അത് മതിയോ? എന്റെ പൊന്നെ, നീ ദേവി ഏതൊന്നും മനസ്സിലാക്കോ. ട്രെയിൻ വന്നോണ്ടിരിക്ക സാവിത്രി, അവസാനമായിട്ട് ചോദിക്കാം ഞാൻ. എനിക്ക് നിങ്ങളോട് ഇനി ഒന്നും പറയാനില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? സ്റ്റേഷനിൽ തന്നെ ഉണ്ടോ ഞാൻ? ഹലോ, എന്നെ മനസ്സിലായില്ലേ? എന്റെ മോള് 2 ദിവസത്തിനകം എത്തും, നമുക്ക് നിശ്ചയം ഉറപ്പിക്കണ്ടേ? നീയും നിന്റെ അമ്മയും എത്രയും പെട്ടെന്ന് എത്തിയാ നന്നായനെ. സാർ, എന്റെ അടുത്ത് തന്നെ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. 3 ദിവസം മുമ്പാണ് ഞാൻ അവളെ കണ്ടത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ വിവരം അവൾക്കല്ലാതെ മറ്റെല്ലാവർക്കും മനസ്സിലായി. ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ നല്ലൊരു ബന്ധം നോക്ക്. എന്റെ ആൾക്കാരോട് നിങ്ങൾ തന്നെ പറഞ്ഞത്. എന്നിട്ട് പറ്റുമെങ്കിൽ ഈ പ്രാന്തി പെണ്ണിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഫോണൊന്ന് വെക്ക്. ആ ചെറുക്കൻ എന്താ പറഞ്ഞത്? മോനെ വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവൻ വേറെതോ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. നീ എപ്പോഴും എനിക്ക് പാര വെക്കണതല്ലേ? നിനക്ക് തന്നെ നീ പാരയാവെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ ഫോട്ടോ എനിക്ക് മുമ്പേ കാണിച്ചു തന്നാ മതിയായിരുന്നു അമ്മേ. നീ എന്തൊക്കെയായി പറയുന്നേ? കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് സംസാരിപ്പിച്ചപ്പോൾ അവരോടും നീ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഫോട്ടോ കാണിച്ചില്ല എന്ന് പറഞ്ഞു എന്നെ കുറ്റം പറയുന്നു. നിന്റെ തോന്നിയാസം പോലെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞാ ശരിയാ ചേച്ചി. ആദ്യം ഈ കഴുതയോടൊപ്പം ചുറ്റുന്നത് നിർത്ത. ചേച്ചി ഇപ്പൊ പറഞ്ഞത് ശരിയാ. നിങ്ങൾ അനാവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട. 4 ദിവസം കൂടി നിന്ന് കഴിഞ്ഞാ ഞങ്ങളുടെ വിവാഹം നടന്നേന്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, അവൾ എന്നെ തന്നെ പ്രേമിക്കും. ഈ നിമിഷവും അവൾ എന്നെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അയാളുടെ ഒരു കാര്യം, എന്റെ കല്യാണം മുടക്കി വെച്ചേക്കോ. എന്റെ കൈ കിട്ടി ഞാൻ അയാളെ കൊല്ലും. എല്ലാവർക്കും ഓരോരോ ആള് വിധിച്ചിട്ടുണ്ടെന്നല്ലേ, പിന്നെ എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു? നീ ഒന്നുകൂടെ വിഷമിക്കണ്ട പോളെ. വിഷമല്ല, ദേഷ്യം. അതിപ്പോ ഏത് വികാരം? ഈ വികാരം നമുക്ക് മാത്രമേ ഉള്ളൂ, അത് അവിടെയും കാണും. ഇതൊക്കെ നോക്കിയേ, ഞാൻ അത്ര പെട്ടെന്നൊന്നും ചാകത്തില്ല. എടാ, ഇവിടെ കല്യാണം കഴിഞ്ഞില്ലെന്ന് വെച്ച് ഞാൻ മിണ്ടാതിരിക്കത്തൊന്നുമില്ല. എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നിശ്ചയം കഴിഞ്ഞേനെ. എന്തെല്ലാരും ഇങ്ങനെ മിണ്ടാതെ മൂഡൌട്ടായിരിക്കുന്നേ? അവളെന്തോ തെറ്റ് ചെയ്ത പോലെ മുറിക്കാത്തിരിക്കുന്നെ. ഇപ്പൊ ഞാൻ ധൃതി കാണിച്ചു എന്നാ എനിക്കൊരു സംശയം. ഇല്ല ഏട്ടാ, ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനാ വെറുതെ ഞാൻ ധൃതി പിടിച്ചു. നിങ്ങൾ ചേട്ടൻ അനിയന്മാരുടെ സ്നേഹം പിന്നെ മതി. ആദ്യം നടക്കേണ്ട കാര്യം അങ്ങ് നടക്കട്ടെ. എന്താടാ
എന്തിനാ നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു ബന്ധം പോയെന്നല്ലേ ഉള്ളൂ. അതൊക്കെ സെന്റിമെന്റ് അല്ലേ. നമുക്ക് സാവിത്രിക്ക് വേണ്ടി വേറൊരു ബന്ധം നോക്കാം. ചിലപ്പോൾ അയാൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവാം, നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കാം. ഇൻഫാക്ട് അയാളെ കാണുമ്പോ നമുക്ക് അത് ശരിയാ ചേട്ടാ. മരുമോൻ പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നേ. US ഞങ്ങൾക്ക് അറിയുന്ന ഒരു ബന്ധുണ്ട്, അവര് നമ്മുടെ രീതിയിൽ വളർന്ന നല്ലൊരു പെൺകുട്ടി മതിയെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാവിത്രിക്ക് ശരിക്കും മേച്ചായിരിക്കും. അതെ, ഏതായാലും ഇനി പെട്ടെന്ന് വേണ്ട. ഒരു തവണ ധൃതി കാണിച്ചപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേട്ടാ. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. ഏതെങ്കിലും ഒരു ബന്ധം നോക്കണം, നല്ലതാണെന്നല്ലേ അവള് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കിയാലോ. മോളെ ഗായത്രി, അച്ഛാ, നീ ഒരു പ്രാവശ്യം ചെന്ന് അവളോട് കാര്യം ഞാൻ ചോദിക്കേ. നമ്മള് വിചാരിച്ചൊരു കാര്യം, നടന്നത് വേറൊരു കാര്യം. നീ ആപ്പിലായാലോട് ഈ എന്റെ പൊന്ന് ചെല്ല കിളിയേ. നന്നായിട്ട് നടന്നല്ലേ. ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, അതും നടക്കാൻ പോകുന്നത്. ഹേ ശക്തി, പറയുമോളെ. ഇവളോടൊന്നും മിണ്ടാതിരിക്കാൻ നീ പറയുന്നുണ്ടോ? നിങ്ങളുടെ തത്വജ്ഞാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിനക്ക് വേണ്ടി വേറൊരു ബന്ധം നോക്കി. എനിക്ക് വേറൊരു ബന്ധം നോക്കുന്നുണ്ടെന്ന്. ബന്ധം അമേരിക്കയെന്നാ? അമേരിക്കയെന്നത്രേ. പേരെന്തൊക്കെ പറഞ്ഞു? എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പറന്നു പോവെന്ന് പറഞ്ഞു. മെനിഞ്ഞാന്ന് വന്ന സംബന്ധം ബസ്സിലായിരുന്നു, ഇപ്പൊ വന്നിരിക്കുന്നത് പ്ലെയിനില. പറന്നോ പറന്നോ, നീ എത്ര ദൂരെ പറക്കുമെന്ന് എനിക്കൊന്ന് കാണണം. കല്യാണം, 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 കല്യാണം.